നമസ്കാരം. മുൻ മിസ് കേരള ജേതാക്കളുടെ അപകട മരണത്തിൽ വമ്പൻ ട്വിസ്റ്റ്, ഓഡിക്കാർ പിന്തുടർന്നതായുള്ള റിപ്പോർട്ടുകളും അത് സംബന്ധിച്ച ചില നിർണായക വെളിപ്പെടുത്തലുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഓഡിക്കാർ ചേസ് ചെയ്തതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് കാർ ഓടിച്ച അബ്ദുൾ റഹ്മാൻ പോലീസിന് മൊഴി നൽകി. ഓടിക്കാർ പിറകെ പായുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇരു സംഘവും മത്സരയോട്ടം നടത്തിയതാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മിസ് കേരള അടക്കം 3 പേർ കൊല്ലപ്പെട്ടത് അപകടമരണം ആണെന്ന കാര്യത്തിൽ പോലീസിന് സംശയമില്ല. പക്ഷേ ഇതിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ പ്രധാന അന്വേഷണ വിഷയം. ഇതിനിടെയാണ് കേസിൽ വഴിത്തിരിവിന് ഇടയാക്കിയേക്കാവുന്ന അബ്ദുൾ റഹ്മാന്റെ മൊഴി. അപകടത്തിനിടയാക്കിയ കാർ ഓടിച്ചിരുന്നത് മാള സ്വദേശിയായ അബ്ദുൾ റഹ്മാനാണ്. ഗുരുതരമായി പരിക്കേറ്റ് റഹ്മാൻ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഒരു ഓഡിക്കാർ പിന്തുടർന്നത് മൂലമാണ് അപകടം ഉണ്ടായതെന്ന് റഹ്മാൻ മൊഴി നൽകിയിരിക്കുന്നത്. അപകടശേഷം നിമിഷങ്ങൾ കഴിഞ്ഞ് ഓഡിക്കാർ തിരികെ അപകടസ്ഥലത്ത് നിന്ന് ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇടപ്പള്ളിയിൽ എത്തിയ ശേഷമാണ് കാർ തിരികെ വന്നത്. കാറിൽ നിന്ന് ഇവരുടെ സുഹൃത്തായ റോയി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV പരിശോധനയിൽ തേവര ഭാഗത്ത് ഓടിക്കാർ അപകടം സംഭവിച്ച കാറിന് പിറകെ പായുന്ന ദൃശ്യങ്ങളും ഇതോടൊപ്പം ലഭ്യമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരു സംഘങ്ങളും മത്സരയോട്ടം നടത്തിയോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഗുരുതരമായ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണോ റഹ്മാൻ കാർ ചേസിന്റെ കാര്യം പറയുന്നതെന്ന സംശയവും പോലീസിനുണ്ട്. ഓടി കാറിലുണ്ടായിരുന്ന റോയി അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ഇനിയുള്ള ശ്രമം. ചികിത്സയിൽ കഴിയുന്നതിനാൽ പോലീസിന് ഇതുവരെ റഹ്മാനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല. നിഷാ പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ റോയി ഉൾപ്പെടെ ഉണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുമുണ്ട്. പാർട്ടി നടന്ന രാത്രിയിലെ ഹോട്ടലിലെ ചില CCTV ദൃശ്യങ്ങൾ കാണാതായതിലും പോലീസിന് ചില സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ഹോട്ടലിൽ പോലീസ് നിരവധി തവണ പരിശോധനയും നടത്തിയിരുന്നു. അതേസമയം കൊച്ചിയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ നിന്ന് മദ്യലഹരിയിൽ വാഹനം ഓടിച്ചു പോകുന്ന കാഴ്ചകൾ കുറച്ചു നാളായി വളരെ ശ്രദ്ധേയമാകുന്ന ഒന്നാണ്. എന്നാൽ ഇതെല്ലാം വാർത്തകളിൽ എത്തിപ്പെടുക എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ മാത്രമാണെന്നതാണ് സത്യം. മിസ് കേരളമാരുടെ ജീവനെടുത്ത അപകടത്തിന് ഇടയാക്കിയതും മദ്യലഹരിയിൽ വാഹനമോടിച്ചതും അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞതുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2019 മിസ് കേരളയും ആറ്റിങ്ങൽ സ്വദേശിയുമായ അൻസി കബീർ, 2019 മിസ് കേരള റണ്ണറപ്പും തൃശൂർ സ്വദേശിയുമായ അഞ്ജന സാജൻ, തൃശൂർ സ്വദേശി KA മുഹമ്മദ് ആഷിഖ് എന്നിവരുടെ മരണത്തിനിടയാക്കിയതും വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. രാത്രി 1 മണിയോടടുത്ത സമയത്തായിരുന്നു ബൈപ്പാസിൽ വെച്ച് അപകടം നടക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ശക്തമായ അന്വേഷണമാണ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊലപാതക ശ്രമമാണോ ഈ സംഭവം എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.